എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചാനൽ 13.8 സ്വാഗതം. ട്രാൻസ് എന്ന സിനിമ റിലീസായതിനു ശേഷം ഒത്തിരി ചർച്ചകളും ഒത്തിരി ഡിസ്കഷൻസൊക്കെ ആ സിനിമയെക്കുറിച്ച് പല ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ തീരുമാനിക്കുന്നതും. അപ്പോൾ എനിക്ക് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാനും ട്രാൻസ് പോയി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ആദ്യം ഞാൻ കേട്ടിരുന്നത് വളരെ ഒരു ത്രില്ലറായിട്ടുള്ള സിനിമയാണെന്നുള്ളതാണ്. പക്ഷെ എനിക്കതിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള യാതൊരു എലമെൻറ്റും എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള ത്രില്ലറുകളൊക്കെ എന്തെങ്കിലും കുറ്റാന്വേഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മിസ്റ്ററി സോൾവിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിലാണ്. നമ്മൾ കുറ്റാന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അഞ്ചാം പാതിരിയൊക്കെ പോലത്തുള്ള സിനിമകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ത്രില്ലർ എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ക്ലിഷ് ആയിട്ട് വന്നിട്ടുള്ള ഈ സൈക്കോ ത്രില്ലർ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു കാര്യത്തെയും കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ജനങ്ങളെ ധരിപ്പിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുന്ന ഒരു സ്ക്രിപ്റ്റും അല്ല, അങ്ങനത്തെ ഒരു കഥയല്ല. പക്ഷേ ത്രില്ലർ എന്നുള്ള ആ ഒരു ടൈറ്റിൽ സിനിമയ്ക്ക് ചോദിച്ചതല്ല. പക്ഷേ ഒരു ഒരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം സിനിമ എടുത്ത വിഷയം വളരെ നമുക്ക് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം പല ഈ ധ്യാന കേന്ദ്രങ്ങളിലും വെച്ച് ഒരുപാട് കാശുണ്ടാക്കുക അല്ലെങ്കിൽ ഈ മതം എന്നുള്ളൊരു ഒരു ടോക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ മതത്തെ വാണിജ്യവൽക്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിനെയൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്, അതിൽ തർക്കമില്ല. പക്ഷേ ഇതൊരു ത്രില്ലറല്ല, ഇതൊരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ അങ്ങനൊരു ആ ആശയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആശയം വളരെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു ആശയം തന്നെയാണ്, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ആ ആശയം പറഞ്ഞു വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു കഥയായി പറഞ്ഞു വന്നപ്പോൾ സിനിമയായി പറഞ്ഞു വന്നപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. കാരണം നമ്മൾ ഏതായാലും ഏത് ആശയം പറയുമ്പോഴും ആശയത്തിൻ്റെ ഗ്രാവിറ്റി മാത്രം നോക്കിയിട്ടുള്ള സിനിമ എൻജോയ് ചെയ്യാം. അത് എങ്ങനെയൊക്കെ ആ ഒരു ഒരു കഥയിലൂടെ ആ ഒരു ആശയത്തെ പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ സിനിമയിൽ എന്തോ ഒരു ഓഡിയൻ എൻഗേജ്ഡ് ആവുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സിനിമയുടെ കഥയിൽ തന്നെ ഒത്തിരി തകരാറുകളുണ്ട്. കഥയിൽ തകരാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ വളരെ ഒരു സൈക്കിക് ട്രോമയൊക്കെ അല്ലെങ്കിൽ ഒരു മാനസികാഘാതം നമ്മളുടെ നായകന് കിട്ടുകയും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അനിയനും കെട്ടിത്തൂങ്ങി മരിക്കുകയും അങ്ങനെ ഒരു രണ്ട് സൂയിസൈഡൊക്കെ കണ്ട് ആകെ ഒരു മാനസിക നില ഒരു അബ്നോർമലായിട്ട് നിൽക്കുന്ന ഒരു നടൻ, തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു നടൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൂടുന്ന പോലെ ഒരു മുംബൈ സിറ്റിയിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് ഒരു ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നതിൽ കൂടിയാണ് സിനിമ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മുംബൈ പോലത്തെ ഒരു അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യയിലൊരു സിറ്റിയിൽ വെച്ചിട്ട് ഒരു ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് കറക്റ്റ് ആ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ അത് കൃത്രിമത്വം എന്നല്ല ഒരു ഒരു അൾട്രാ ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് തോന്നാം. കാരണം ചിലപ്പോൾ അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കണ്ടുമുട്ടൽ കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലോ അല്ലെങ്കിൽ മുൻപ് കണ്ടുമുട്ടിയപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക, അങ്ങനെ ഒത്തിരി രീതിയിൽ ഇതേ സാധനം നമുക്ക് പറയായിരുന്നു. കാരണം അദ്ദേഹത്തെ അല്ലെങ്കിൽ നമ്മളുടെ നടൻ ഫഹദ് ഫാസിൽ ചെയ്യുന്ന ഈ ഒരു കഥാപാത്രത്തെ വില്ലന്മാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് ചെയ്യേണ്ട ജോലി. ആ ജോലി വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചെയ്യായിരുന്നു. ഇതൊരു ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയിൽ അതും അങ്ങനെ ഡോർ നോക്ക് ചെയ്തിട്ട് ആ മേഡം എന്നെ വിളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് സപ്പോസ് അത് നടന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇല്ലല്ലോ എന്ന് തോന്നിപ്പോകും നമുക്ക് ഈ പടം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് ആദ്യത്തെ പോരായ്മ. പിന്നെ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം മറ്റൊരു കാര്യം ഇപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ വളരെ മതവിശ്വാസിയായിട്ടുള്ള ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മതവിശ്വാസി എന്നുള്ള ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി എന്നുള്ള രീതിയിലാണ് വിനായകനെ പരിചയപ്പെടുന്നത്. വിനായകനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കുക സ്ക്രീനിൽ വലിയൊരു ഒരു കോളിളക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ വിനായകൻ ആസ് എ ക്യാരക്ടർ അതിനോട് വിനായകൻ നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അവസാനം സാധാരണ സംവിധായകൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു അമാനുഷികനാക്കി മാറ്റി, അദ്ദേഹത്തെ ഒരു പുലിമുരുകൻ ലെവലിലേക്ക് മാറ്റി. കാരണം വളരെ ടൈറ്റ് സെക്യൂർഡ് ആയിട്ടുള്ള വില്ലന്മാരുടെ വളരെ റിച്ചായിട്ടുള്ള വില്ലന്മാരുടെ എല്ലാ ഇതുകളും ഭേദിച്ചുകൊണ്ട് വിനായകൻ ഒരു അരിവാളെടുത്ത് പോയി
വില്ലന്മാരുടെ കഴുത്തറുത്ത് കൊല്ലുന്നതൊക്കെ വളരെ നാടകീയം എന്ന് പറയാൻ പറ്റില്ല. നാടകീയം നമ്മൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളും പറയും, പക്ഷേ അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിൽ ആ ഒരു സമയത്ത് നമുക്ക് വിനായകനിൽ നിന്ന് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇതും ഈ സിനിമയുടെ മൊത്തം പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കാര്യം വേറെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് വേസിലൂടെ ഇതേ സാധനം പറയായിരുന്നു. പക്ഷേ ഇത് എപ്പോഴും എന്താ പറയുക, ഏത് രീതിയിൽ ഈ കഥ പോകാൻ പാടില്ലയോ ആ രീതിയിൽ മാത്രമേ ഈ കഥ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. കാരണം വിനായകന് വേറെ എന്തോരം രീതിയിൽ കൊല്ലായിരുന്നു. വിനായകന് കുറേ എന്താ പറയുക, ഒരു അവസാനം നമ്മൾ കണ്ടു വെക്കുന്ന, അല്ലെങ്കിൽ മകള് മരിച്ച് അവിടെ നിന്ന് എണീറ്റ് പോയി വില്ലന്മാരെ കൊല്ലുന്ന വിനായകൻ്റെ എല്ലാ ഇമോഷനും രജിസ്റ്റർ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് വിനായകൻ. എന്നിട്ട് പോലും അദ്ദേഹത്തെ അവസാനം വെറുതെ ഒരു അരിവാളും പിടിച്ചുകൊണ്ട് വെട്ടി പോരുന്ന അത്രയും, അദ്ദേഹത്തിന് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു ഡ്രാമാറ്റിക്കായിട്ട് അവിടെയൊക്കെ മാറ്റായിരുന്നു. കുറച്ച് ഇത് പടം ഒരർത്ഥത്തിൽ വളരെ റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ ആൾക്കാരും പറയും. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് സീക്വൻസ് വെച്ച് നോക്കുമ്പോൾ പടം തീരെ റിയലിസ്റ്റിക് അല്ല. പടം വളരെ ഹൈപ്പർ എക്സാഗ്രേറ്റഡ് ആയിപ്പോയി. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന എല്ലാം വളരെ റിയലിസ്റ്റിക്കാണ്, വളരെ മോഡേൺ ആണ്, വളരെ വെറൈറ്റി ആണെന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ്. കാരണം സിനിമയിൽ ഫുൾ എക്സാഗ്രേഷനാണ്. ഈവൻ നിങ്ങൾ ഡയലോഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 10,000 ആൾക്കാർ ഈ സ്റ്റേജിലുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയൊരു ഹാളാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, കാരണം ആ BGM ഒക്കെ വെച്ചിട്ട് അവർ വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഹാള് കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത്ര പേര് വന്നു, 7,000 പേര് വന്നു, 10,000 പേരാക്കണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ അതിപ്പോൾ കുഴപ്പമില്ല, നമ്മളാരും അങ്ങനെ ഓഡിയൻസിനെ കൗണ്ട് ചെയ്തിട്ട് അതൊന്നും സിനിമയിൽ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ ഇങ്ങനത്തെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിൽ പോലും സിനിമ അതിൽ നിന്ന് മാറിപ്പോയി, അതിൽ നിന്ന് തീരെ ജെനുവിൻ അല്ലാതായിപ്പോയി. ആ സിനിമയുടെ അവസാനം എത്തി നിൽക്കുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മൾ ഒരു പാസ്റ്ററാണ് എന്നുള്ള ആദ്യ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മെൻ്റൽ അസൈലത്തിൽ പ്രാപിക്കും. അതിനുശേഷം 2 വർഷത്തിന് ശേഷം അദ്ദേഹം അതിൽ നിന്നൊക്കെ റിക്കവറായി തിരിച്ചു വരുമ്പോൾ നസ്രിയ എഴുതിയിട്ടുള്ള ഒത്തിരി കത്തുകളാണ് അദ്ദേഹം കാണുന്നതൊക്കെ. അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ നസ്രിയയിൽ എന്നിട്ട് പറയുന്നത്, പാസ്റ്റർ നമുക്കൊരിക്കലെങ്കിലും കാണണം, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവൾ ഭയങ്കര അഡിക്റ്റാണ്, അതിൻ്റേതായിട്ടുള്ള വിഡ്രോൾ സിൻഡ്രോംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം നസ്രിയ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതായിരുന്നു, അതിൻ്റെ ഇടയിൽ സിനിമ പറയാതെ പറയുന്നൊരു റൊമാൻറ്റിക് ഇൻക്ലിനേഷൻസ് ഒക്കെ നമുക്കും തോന്നും. അതവർ നല്ല രീതിയിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നസ്രിയും ഫഹദ് അറ്റാച്ച്ഡ് ആണ് അവസാനം എത്തുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ നസ്രിയ പറയുന്നത് നമുക്കൊന്നും മീറ്റ് ചെയ്യണം, കാണാമായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നസ്രിയ കത്തെഴുതുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് ഈ മെൻ്റൽ അസൈലത്തിൻ്റെ അഡ്രസ്സിലേക്ക് ആയിരിക്കാം കത്തെഴുതുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അതിൽ നിന്ന് റെക്കവറായതിന് ശേഷം ആ കത്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ നസ്രിക്ക് കാണണമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മെൻ്റൽ അസൈലത്തിലേക്ക് അവൾക്ക് വരാമായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്താലും അവൾ വന്നില്ല. എന്തുകൊണ്ട് അവൾ വന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് വരാമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിനിമയ്ക്ക് ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ എല്ലാ സാധ്യതകളെയും ചിലപ്പോൾ ഓരോ സിനിമകളും സാധ്യതകളെ അടയ്ക്കും. പ്രത്യേകിച്ച് ഈ ത്രില്ലർ സിനിമകളൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകാമായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോയില്ല. പക്ഷേ അതിനൊരു റീസൺ പറയും. അങ്ങനെ എല്ലാ ഹോളുകളും അടച്ചിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നസ്രിയയ്ക്ക് വേറെ എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാമായിരുന്നു. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് മൊത്തം അങ്ങനെ കുറേ ഡീവിയേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ ഡീവിയേഷനിലേക്ക് സിനിമ പോയില്ല എന്നുള്ളത് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു റിപ്ലൈ സിനിമ പറയുന്നില്ല. പിന്നെ നസ്രിയ എന്നിട്ട് അതിനുശേഷം അവൾ ജീവിതത്തിൽ നിന്നൊക്കെ ഒളിച്ച് മാറി ഓടിപ്പോകുന്ന ആംസ്റ്റർഡാമിലേക്കാണ്. ആംസ്റ്റർഡാമിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഒരു കോൾ ഗേളായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് നസ്രിയനെ കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആംസ്റ്റർഡാം ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നിയത്, ഒന്നെങ്കിൽ ആ സംവിധായകന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരിക്കാം ആംസ്റ്റർഡാം, അല്ലാതെ അതിൽ സിനിമയ്ക്ക് യാതൊരു ലോജിക്കും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മളുടെ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ പട്ടായയിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ അവിടെ തായ്ലൻഡാണ്, അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ പറയാമായിരുന്നു. സംവിധായകൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്നെ പറയാമായിരുന്നു. പക്ഷേ ഇതിൽ വൈ ആംസ്റ്റർഡാം എന്നുള്ളത് നമ്മളും ഡൗട്ടായി പോയി. അവസാനം അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ആംസ്റ്റർഡാമിൻ്റെ എന്തെങ്കിലും ഒരു കൾച്ചറൽ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. അവസാന എൻഡിങ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലിറ്ററായിട്ട് ആയിരിക്കും ആ സിറ്റി ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പെയിനിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ കാളക്കൂറ്റന്മാർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും അവസാന സിനിമയ്ക്ക് ഒന്ന് ഒരു ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആംസ്റ്റർഡാമിൽ ചെന്നിട്ട് അവളെ കാണും, അവളുടെ അടുത്തേക്ക് ഓടി വരും, അതോടുകൂടി സിനിമ തീരുകയാണ്. അപ്പോൾ ക്ലൈമാക്സിൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം അതിലും വരും. ഈ ആംസ്റ്റർഡാമിന് അല്ലാതെ ഒരു മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലാവാമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു തൃശ്ശൂർ ടൗണിലെ എവിടെയെങ്കിലും ആവായിരുന്നു. നമുക്കറിയാം ഇങ്ങനത്തെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലം. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് നസ്രിയ എന്നുള്ളൊരു ഒരു ആൾ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു
സ്ത്രീ അത്രയും വലിയ സിറ്റിയിലായിരിക്കാം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളൊരു ന്യായം മാത്രമേ നമുക്കതിൽ കാണാൻ സാധിക്കുള്ളൂ. ഒരു ലോക്കൽ സ്ട്രീറ്റിലൊന്നും ആയിരിക്കില്ല അവരുടെ വ്യഭിചാരം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ മിസ്സിങ്ങുകളുണ്ട്. പിന്നെ കാസ്റ്റിങ്ങിനെ സംബന്ധിച്ചെടുത്താണെന്ന് വെച്ചാൽ നസ്രീനെ കാസ്റ്റ് ചെയ്തത് തന്നെ ഒരു 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 എന്താ പറയുക തീരെ പർപ്പസ്ഫുൾ അല്ല പോയി. കാരണം നസ്രിയ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നസ്രിയ ചെയ്ത് ക്ലിക്കായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും കമ്പാരിറ്റീവ് ഒരു ചൈൽഡിഷ് ക്യാരക്ടർ, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ നസ്രിയ ചെയ്തതായി നമുക്കറിയില്ല. നമ്മൾ പിന്നെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തോളൊന്നുമില്ല. നസ്രിയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിത്തമുണ്ട്, അത് നമ്മൾ കൈയടിക്കും ചെയ്യും, അതിൽ ഡൗട്ടില്ല. പക്ഷേ പിന്നെ അതിനുശേഷം നസ്രിയ ഫഹദ് ഒരുമിച്ച് വരുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയൽ പ്ലേയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്ന രണ്ടാൾക്കാരാണ്. പക്ഷേ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഫഹദ് ഫാസിലിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന ഒരു കോൾഗേളായിട്ടൊരു കഥാപാത്രത്തിലേക്ക് നസ്രിയെ തന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ നസ്രിയയ്ക്ക് ആ ഒരു ഭാര്യ ഭർത്തൃ സങ്കല്പത്തിൻ്റെ അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നസ്രിയ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക ഇവര് എന്തൊക്കെ സ്ക്രീനിൽ കിടന്നാലും നമ്മുടെ ഉള്ളിലാണ് ഇവരെന്തായാലും ഭാര്യ ഭർത്താവല്ലേ എന്നുള്ളതാണ് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നെ അസാധ്യ ഒരു ആർട്ട് എന്താ പറയുക ഒരു ആക്ടിങ് ടാലൻറ്റ് കൊണ്ട് ആ ക്യാരക്ടറിനെ അങ്ങനെ എലിവേറ്റ് ചെയ്യാൻ പറ്റണം ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്. പക്ഷേ അത് രണ്ടുപേർക്കും പറ്റിയില്ല. അവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവരെന്തായാലും ഒന്നിക്കും. കാരണം ഇവർ ലൈഫിൽ ഒന്നിക്കില്ല. പിന്നെ നമ്മൾ സിനിമയുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും നസ്രിയനെയും ഫഹദിനെയും സ്പ്ലിറ്റ് ആക്കുന്ന രീതിയിൽ എന്തായാലും സിനിമ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മുടെ റിയൽ ലൈഫും സിനിമയും തമ്മിൽ ഒരു കൺഫ്ലിക്റ്റ് വരും. അപ്പോൾ അതിന് പകരവും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയൊക്കെ. ഒത്തിരി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിനൊന്നും എന്താ പറയുക ചാൻസ് കൊടുക്കാതെ നസ്രിയൻ എന്നെ ചൂസ് ചെയ്തു. അപ്പോൾ അതിലും പരാജയപ്പെട്ടു. പിന്നെ കാസ്റ്റിങ്ങിൽ മെയിനായിട്ട് തോന്നുന്നത് സൗബിൻ്റെ ഒരു കാര്യമാണ്. സൗബിനും നമ്മൾക്ക് എപ്പോഴും ഓഡിയൻസിന് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലൊരു ഓഡിയൻ റിയാക്ട് ചെയ്യും ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഐ എന്ന് പറയും, അല്ലെങ്കിൽ അതേ സാധനത്തിന് അവൻ സസ്പെൻസ് എന്ന് പറയും. കാരണം അവൻ്റെ പ്രതീക്ഷ ഔട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അട്ടർ ഫെയിലിയർ ആവും, അല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ സസ്പെൻസ് വളരെ സർപ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവും. പക്ഷേ ഇതിൽ ആദ്യം പറഞ്ഞ സാധനം വന്നത് ഇത് ഒരു അട്ടർ ഫെയിലിയറായിപ്പോയി. കാരണം സൗബിൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ ക്യാരക്ടർ തന്നെ വന്നു, എന്തെങ്കിലും ഒരു ഭയങ്കര അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറി അതൊക്കെ വന്നു, അതൊക്കെ ഓക്കെ നമ്മൾ ചിരിച്ചു അതൊക്കെ ചെയ്തു. പക്ഷേ സിനിമേനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജേർണലിസ്റ്റിൻ്റെ യാതൊരു ബിഹേവിയറും സൗബിൻ കാണിച്ചിട്ടില്ല, അതൊന്ന്. പക്ഷേ ഒരു ജേർണലിസ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ഒരാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു നമ്മൾ കണ്ടു വന്നിട്ടുള്ള സൗബിനിൽ നിന്ന് മാറിയ ഒരു ക്യാരക്ടറിനെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ കുറച്ചും കൂടി അത് ക്യാരക്ടർ ക്ലിക്കായന്. ഇപ്പോൾ സൗബിൻ വളരെ തമാശക്കാരനാണ്, പക്ഷേ കമ്മട്ടി പാടത്തിലേക്ക് വന്നപ്പോൾ വളരെ ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ സൗബിൻ കമ്മട്ടിപ്പാടത്തിൽ ചാടി അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നെ നമ്മൾ ചിരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നൊരു ഓഡിയം പെട്ടെന്നെ സൗബിനാണോ ഇതെന്ന് ഡൗട്ടായി പോകും. അതേപോലത്തെ ഒരു ക്യാരക്ടർ സൗബിൻ അല്ല, അതേപോലത്തെ ഒരു ഇമ്പാക്റ്റ് സൗബിൻ ആ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള ഒരു പ്രച്ഛന്നവേഷം കൊണ്ട് നടത്താൻ സൗബിന് സാധിച്ചുവെങ്കിൽ കുറച്ചും കൂടി ഇതായനെ. ഇത് സൗബിൻ സാധാരണ പറയാറുള്ളൊരു സാധനങ്ങൾ തന്നെ വന്ന് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പക്ഷേ സൗബിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര നന്നായി എന്നൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങനെ സൗബിൻ ആ ഒരു കൺവെൻഷണൽ സൗബിൻ്റെ ഒരു ആ ഒരു ചട്ടക്കൂടിൻ്റെ അപ്പുറത്തേക്ക് ആ ക്യാരക്ടറിലേക്ക് എലിവേറ്റഡ് ആയി എന്നൊന്നും പറയുന്നില്ല. അതേമാതിരി തന്നെ ശ്രീനാഥ് ബാസിയും, ശ്രീനാഥ് ബാസി നന്നായിട്ടുണ്ട്. ശ്രീനാഥ് ബാസി ആസ് എ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പക്ഷേ ശ്രീനാഥ് ബാസി പറയുന്ന അതേ ഡയലോഗുകൾ, അതായത് ഹണീബീൽ കണ്ട അതേ ശ്രീനാഥ് ബാസി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ് എന്നൊക്കെ ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ റോള് സ്യൂട്ടബിൾ ആകും. പക്ഷേ അത് ശ്രീനാഥ് ബാസിക്ക് അഭിനയിക്കേണ്ടി എന്ന് വന്നിട്ടില്ല. അദ്ദേഹം അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫഹദ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറും അഭിനയിച്ച് തകർത്തു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഒരു അഭിനയ മുഹൂർത്തം അതിന് വേണ്ടി വരുന്ന സീൻസ് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടില്ല. കാരണം ഒരു അഭിനയത്തിന് ഒരു പ്രാധാന്യമുള്ള വലിയ സിനിമ സീനുകളൊന്നും അതിൽ ഇല്ല. ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഫഹദിൻ്റെ ഒരു ഇമോഷണൽ എന്താ എക്സ്പീരിയൻസ് ഒക്കെ സ്ക്രീനിൽ പകർത്തുന്ന സീനൊന്നുമില്ല. ഇനി ഇല്ല എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഫഹദ് ചെയ്തിട്ടുണ്ടാവും, ഒന്നെങ്കിൽ സിനിമാറ്റോഗ്രാഫർക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, അതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ ഫഹദ് കുറേ ഓളിയിടുന്നുണ്ട്, BGM ഒക്കെ നല്ല പഞ്ചായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒന്നും നമുക്ക് കണ്ടില്ല.
ആകെ രണ്ട് കരയണ സീൻസ് ഉണ്ട്. ഒരു കോണിപ്പൊട്ടിയുടെ ഇടയിൽ ഇരുന്നിട്ട് കരയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ നല്ല, അത് നമുക്ക് കുറച്ചും കൂടി വിഷമം. ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫഹദിൽ നിന്ന് നടനെ നമുക്ക് കുറച്ചും കൂടി ഇതാവും. പക്ഷേ അതല്ലാതെ ഫഹദിൻ്റെ വലിയൊരു ആർട്ടിസ്റ്റിക് വിസ്മയമാണ് അല്ലെങ്കിൽ ഒരു ആക്ടിങ് വിസ്മയമാണെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സിനിമയുടെ ഞാനിപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ തന്നെ ഒരു എടുത്തു പറയുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാഴ്ത്തിപ്പാടലുകളല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ നെഗറ്റീവ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഒത്തിരി നല്ല കാര്യങ്ങളും നല്ല ഭാഗങ്ങളും നല്ല ആശയപരമായിട്ടും സിനിമ മികച്ച രീതിയിൽ നിൽക്കുന്നു. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ മലയാള സിനിമ കണ്ടുവരുന്ന ഈ ആവശ്യമില്ലാതെ കൊടുക്കുന്ന ഈ ഹൈപ്പ് കൊടുക്കലാണ്. ഇതിങ്ങനെ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം ഫഹദ് നസ്രിയ വരുമ്പോൾ തന്നെ ഈ ദമ്പതികളുടെ കിട്ടുന്നൊരു ഹൈപ്പ് അവർക്ക് കിട്ടും. അമൽ നീരദ് വരുമ്പോൾ അമൽ നീരദിന് കിട്ടുന്നൊരു ഹൈപ്പുണ്ട്. അൻവർ റഷീദ് വരുമ്പോൾ അൻവർ റഷീദിന് കിട്ടുന്നൊരു ഹൈപ്പുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗൗതമേനോൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു വലിയൊരു താരനിരയും അതിനുശേഷം റിലീസായിട്ടുള്ള ട്രെയിലർ അല്ലെങ്കിൽ കുറച്ചൊരു നമ്മളെല്ലാവരും ഡൗട്ട് എടുപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ രീതിയിൽ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുമ്പോൾ എന്തായാലും പ്രൊമോഷൻ ഇന്നത്തെ കാലത്തെ സിനിമയ്ക്ക് എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ എന്നുള്ളത് തന്നെ. കാരണം ഒരു സിനിമ ഒരു വാണിജ്യ ഇതും കൂടിയാണ്. പക്ഷേ അത് എന്താ പറയുക, എത്രയും ഒരു 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 കലാമാധ്യമം എന്നുള്ള രീതിയിൽ ഒരു ഓഡിയൻസിനെ ഒരു പറഞ്ഞതിൻ്റെ ഒരു ഒരു ഏകദേശം ഒരു നിലവാരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രൊമോഷൻ കൊണ്ട് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കി, ആ അത് കൊമേഴ്ഷ്യലി സക്സസ് ആണ്. പക്ഷേ കൺസെപ്റ്റ് ഒന്നുമില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഒരു സിനിമ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് ഇഷ്ടമാവുക, വാണിജ്യപരമായിട്ടും അത് സക്സസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കുറേ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആദ്യം വൈഡ് റിലീസൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനത്തെ ഈ ഒരു വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് ആദ്യത്തെ ഒരു 3-4 ദിവസം കൊണ്ട് പടം ഫിനാൻഷ്യലി ഇതായിട്ട് അത് അതിനുശേഷം വരുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് അങ്ങനെ മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ പടത്തിന് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഉള്ള നെഗറ്റീവ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നിരുന്നാലും ഒരു വട്ടം കാണുക എന്നുള്ള ഒരു വട്ടം കാണാനുള്ള സിനിമയാണ്. പിന്നെ പലരും പറഞ്ഞു ഇത് ഫാമിലി ഓഡിയൻസിനായിട്ട് കാണാൻ പറ്റാത്ത സിനിമയാണെന്ന്. അതിലങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഫാമിലി ആയിട്ട് കണ്ടാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ട് കാണേണ്ട സിനിമയാണ്. എല്ലാവരും മറ്റേ ചിലർ പറഞ്ഞു ഇതൊരു ന്യൂജൻ സിനിമയാണ്, ആ ഒരു ഓൾഡ് ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ എന്താ പറയുക പാസ്റ്റർമാരുടെ വചനങ്ങളൊക്കെ കേട്ടിരിക്കുന്നതിൽ അതിലെല്ലാ ആൾക്കാരുണ്ടാവും. അതിൽ കുട്ടികൾ മുതൽ വളരെ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിയലിസം എന്തോരുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ച സിനിമ എല്ലാ ഓഡിയൻസിനും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ന്യൂജൻ അല്ലെങ്കിൽ അമൽ നീരദിൻ്റെ പടങ്ങളൊക്കെ ന്യൂജനാണ്, ഇങ്ങനത്തെ നിങ്ങളുടെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ബിലീഫിൽ നിന്നുകൊണ്ട് സിനിമ കാണേണ്ട, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക, എന്നതിലത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ സമൂഹത്തിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി എല്ലാവരും ഏറ്റെടുക്കണം. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.